റിജിൽ രാജികൂടിയുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായിട്ട്. റിജിൽ, ഇറാൻ ഉടൻ സ്വതന്ത്രമാകുമെന്ന് ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു സന്ദേശമൊക്കെ ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് നമ്മൾ ഈ കാഴ്ചകളൊക്കെയും കാണുന്നത്. പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഉണ്ടാകുന്ന ഒരു ആകുലത, ആശങ്കയൊക്കെ തന്നെയാണ് അത് നമ്മൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. അതിന്റെ നാളെ ഇത് മൂർച്ഛിക്കാൻ പോവുകയാണെങ്കിൽ അതിന്റെ അനന്തരഫലം എന്ത് എന്നുള്ളതും എക്കാലത്തെയും ആശങ്കയാണ്. തീർച്ചയായിട്ടും ഹിസ്ബുള്ളക്കെതിരായ നേരിട്ടുള്ള, പ്രത്യേകിച്ച് കരയുദ്ധം തുടങ്ങിയത് മുതലാണ് അമേരിക്ക, അതായത് പ്രത്യക്ഷത്തിൽ ഇന്നാണ് വാർത്ത വന്നതെങ്കിൽ കൂടിയും അമേരിക്ക മുന്നറിയിപ്പ് നൽകി തുടങ്ങുന്നത് കരയുദ്ധത്തിലേക്ക് പോകുന്ന ആ ഘട്ടം മുതലാണ്. അതായത് ഇന്ന് രാവിലെ മുതൽ തന്നെ അത്തരത്തിലൊരു സൂചന അമേരിക്ക നൽകുന്നുണ്ട്. കൃത്യമായ രീതിയിൽ ഇറാൻ ഒരു തിരിച്ചടിക്ക് തയ്യാറെടുക്കുന്നു. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹിസ്ബുള്ളക്ക് വലിയ പിന്തുണ ഇറാൻ നൽകുന്നുണ്ട്. അത് ഇസ്രായേലിനെ വലിയ രീതിയിൽ, നേരിട്ടുള്ള ചില പ്രതികരണങ്ങൾ ഇറാൻ ഇസ്രായേൽ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക കൂടി ചെയ്തതോടുകൂടിയാണ് ഇറാൻ ഒരു തിരിച്ചടിക്ക് ഇറാൻ മുതിരുന്നത്. അത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് മറ്റാരെക്കാളും നന്നായി ബോധ്യപ്പെടുക ഇറാൻ ഭരണാധികാരികൾക്ക് തന്നെയാണ്. പക്ഷേ ഈ ഘട്ടത്തിലെ യുദ്ധം നേരിട്ട് ഹിസ്ബുള്ളക്കെതിരെയാണെങ്കിലും അത് ഇറാനുള്ള ഒരു മുന്നറിയിപ്പായി ഇറാൻ കരുതുന്നുണ്ട്. ഇസ്രായേലിൻ്റെ നീക്കങ്ങളെല്ലാം തന്നെ, പ്രത്യേകിച്ച് തെക്കൻ ലെബനനിൽ വലിയൊരു വിഭാഗം അല്ലെങ്കിൽ വലിയൊരു ശക്തി കേന്ദ്രം ഹിസ്ബുള്ളയുടേതാണ്. ആ ശക്തി കേന്ദ്രങ്ങളിൽ കടന്നു കയറിയുള്ള ആക്രമണം, അത് മാത്രമല്ല ഹിസ്ബുള്ളയെ വേരോടെ പിഴുക അല്ലെങ്കിൽ പിഴുതെറിയുക എന്നൊരു ലക്ഷ്യം മുൻനിർത്തിയുള്ള ഒരു ആക്രമണത്തിനാണ് ഇസ്രായേൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. അത് ഇറാൻ വലിയ സഹായം നൽകുന്ന സംഘടനയാണ് ഹമാസ് ആയാലും ഹിസ്ബുള്ള ആയാലും. അതിൻ്റെ അവരെ തുടച്ചു നീക്കുന്നതിനോട് ഇറാൻ ഒരു ഘട്ടത്തിലും പിന്തുണ നൽകുന്നുമില്ല. മാത്രമല്ല ഇറാൻ എല്ലാ ഘട്ടത്തിലും ആ സംഘടനകൾക്ക് വേണ്ട സൈനിക സഹായം ഉൾപ്പെടെ നൽകുന്ന ഒരു രാജ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിരന്തരം ഇറാനെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ചില നിലപാടുകൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇന്നലെ അത് പരിധി വിടുന്ന ഘട്ടത്തിലേക്ക് കൂടി എത്തിയ ഇറാൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഇസ്രായേൽ ഇടപെടുന്നു എന്ന പ്രത്യക്ഷത്തിൽ തന്നെ ഇടപെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതിനുള്ള ഒരു തിരിച്ചടി കൂടിയായി വേണം ഈ ഘട്ടത്തിലെ ഇപ്പോഴത്തെ ആക്രമണങ്ങളെ വിലയിരുത്താൻ. അക്ഷയ, ശരി, നമുക്ക് ആ തരത്തിലുള്ള, അതായത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങളും ആ തരത്തിലുള്ള വിവരങ്ങളിലേക്ക് പോകാം. ഇംതിയാസിലേക്ക് പോവുകയാണ്. ഇംതിയാസ്, സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം നോക്കാതെ ഭീകരർക്കായി കോടികൾ ചെലവഴിക്കുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇറാനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഹമാസും ഹിസ്ബുള്ളയ്ക്കും ഇറാൻ നൽകുന്ന സൈനിക സഹായം മറ്റ് സഹായങ്ങളൊക്കെ തന്നെയാണ് ഇസ്രായേൽ ഇറാൻ ഈ പ്രശ്നങ്ങളിലേക്കും ഒക്കെ, അല്ലെങ്കിൽ നേരിട്ടൊരു തരത്തിലേക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. നമുക്ക് ചരിത്രത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ എങ്ങനെയാണ് ഈ സൈനിക സഹായങ്ങൾ നൽകുക, പടക്കോപ്പുകൾ നൽകുക, ഇതൊക്കെയാണ് ഒരു യുദ്ധം വരുമ്പോൾ ഏറ്റവും ആദ്യം ഇവരോട് സപ്പോർട്ടുള്ള രാജ്യങ്ങളെല്ലാം ചെയ്തു വരുന്ന ഒരു കാര്യം. ഇപ്പോൾ അമേരിക്കയാണ് ഇസ്രയേലിലേക്ക് അതല്ലെങ്കിൽ ഇസ്രയേലിനെ പിന്തുണച്ചുകൊണ്ട് ആ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള പടക്കോപ്പുകൾ നൽകുന്നതിലൂടെ ഇറാനെതിരെ കൂടുതൽ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കാൻ സാധിക്കും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് മറ്റൊരു തലത്തിലേക്ക്, അതല്ലെങ്കിൽ വലിയ യുദ്ധ കലുഷിതമായ സാഹചര്യത്തിലേക്ക് അത് പോകുന്ന ഒരു സാഹചര്യമുണ്ടാവും. ഇപ്പോൾ വരുന്ന ഏറ്റവും ഒരു പുതിയ വിവരമെന്ന് പറയുന്നത് ഇസ്രയേലിലൂടെ ഇസ്രയേലിലെ മലയാളികളുടെ ഒരു പ്രതികരണം വരുന്നുണ്ട്. ഈ ജോർദാനിലൊക്കെ മിസൈൽ ആക്രമണം ഉണ്ടായതായിട്ട് അവിടുത്തെ മലയാളികൾ തന്നെ പറയുന്നുണ്ട്. മലയാളികൾ സുരക്ഷിതരാണോ എന്ന കാര്യത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം, അവിടെയുള്ള ഇസ്രയേലിലുള്ള വീടുകളിലും മറ്റുമായ സുരക്ഷാ ബങ്കറുകളിലൊക്കെ ഈ മലയാളികളടക്കമുള്ള ആളുകൾക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട് എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും മലയാളികളടക്കമുള്ള മേഖലകളിൽ ഇത്തരത്തിലുള്ള മിസൈലുകൾ വർഷിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും യുദ്ധം അതിൻ്റെ സകല സീമകളും ലംഘിക്കുമ്പോൾ ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ സഹായങ്ങൾ, ഇസ്രയേലിന് വേണ്ട സഹായങ്ങൾ, ഇറാനിന് വേണ്ടിയുള്ള പിന്തുണ, ഇത്തരത്തിലുള്ള വാർത്തകളായിരിക്കും ഇനി വരാനിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത് യു എൻ വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. യു എൻ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് വിഷയത്തിൽ ഇടപെടുന്നു, അപലപിക്കുകയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെയും. എത്രയും പെട്ടെന്ന് ഈ ആക്രമണം അവസാനിപ്പിക്കണം, വെടിനിർത്തൽ എത്രയും പെട്ടെന്ന് ഉണ്ടാകണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രസ്താവനയിലൂടെ അറിയിക്കുകയാണ് അന്റോണിയോ ഗുട്ടറസ്, യു എൻ ജനറൽ സെക്രട്ടറി എന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്. അതായത് യു എൻ കൂടി വിഷയത്തിലേക്ക് ഇടപെടുന്നു എന്നുള്ളതാണ്. നിലവിൽ ജോർദാനിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. നമുക്ക് ചില ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. يتلون
രാജിലേക്കാണ്. റിജിൽ, ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത അനുസരിച്ച് നിലവിൽ ഇസ്രായേലിലേക്കുള്ള ഇറാന്റെ മിസൈൽ വർഷം അവസാനിച്ചിരിക്കുന്നു. നിലവിൽ അതായത് ഇറാനിൽ നിന്നും മിസൈലുകൾ ഇസ്രായേലിലേക്ക് വന്നു പതിക്കുന്നില്ല എന്നുള്ള പ്രതികരണമൊക്കെ ഉണ്ടാകുന്നു. ഇസ്രായേൽ പ്രതിരോധ വക്താവിൽ നിന്നുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് എത്രത്തോളം നമുക്ക് സ്ഥിരീകരിക്കാവുന്നതാണ്? ഒരു നിയന്ത്രിത ആക്രമണമാണോ നടത്തിയത് എന്ന കാര്യത്തിൽ എന്തായാലും സ്ഥിരീകരണം വരേണ്ടതുണ്ട്. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഹിസ്ബുള്ള മേധാവി നസ്റുള്ളയും ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെയും വധിച്ചതിനുള്ള പ്രതികാരമായാണ് ഈ മിസൈൽ ആക്രമണമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് അറിയിച്ചതായി ഇറാൻ വാർത്താ ഏജൻസിയായ ഫാർസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് പ്രത്യക്ഷത്തിൽ അതായത് പ്രധാനപ്പെട്ട ഹിസ്ബുള്ള നേതാക്കളെയെല്ലാം വധിച്ചതിനുള്ള പ്രതികാരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആക്രമണം നടത്തിയിട്ടുള്ളത്. പക്ഷേ അസാധാരണമായ രീതിയിലുള്ള ഒരു പ്രതികരണം ഈ കഴിഞ്ഞ ദിവസം ഒരു 3 മിനിറ്റ് നീണ്ടൊരു പ്രസംഗം ഇസ്രായേൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് പ്രധാനമായും പേർഷ്യക്കാരും ജൂതന്മാരുമെല്ലാം സമാധാനമായി കഴിയുന്ന ഒരു ദിവസം വരും, നിങ്ങൾ ഈ ഭരണകൂടത്തിൽ നിന്ന് മോചിതരാകും, അത്തരത്തിൽ ഉള്ള ഒരു അസാധാരണമായ ഒരു മധ്യസ്ഥരില്ലാത്ത രീതിയിലേക്കുള്ള ഒരു പ്രസംഗമാണ് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിട്ടുള്ളത്. അത് വലിയൊരു പ്രകോപന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പല മാധ്യമങ്ങളും. പക്ഷേ ഈ ഘട്ടത്തിൽ എന്തായാലും ഹിസ്ബുള്ളയെയും ഹമാസിനെയും നേരിട്ട് ആക്രമിക്കുന്ന രീതിക്കുള്ള ഒരു പ്രതികരണം എന്ന നിലയ്ക്കുള്ള തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് എന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് പറയുന്നതായി ഇറാനിലെ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇത് ഒരു കാരണമായിരിക്കാം, എന്തായാലും അതിൽ സംശയമില്ല. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ഇറാനെ പ്രകോപിപ്പിക്കുന്ന നിരവധി കാരണങ്ങൾ ഉണ്ട്. അത് വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടുണ്ടായ ഒരു സംഘർഷമല്ല, അത് കുറച്ചധികം കാലമായി നീണ്ടു നിൽക്കുന്നൊരു സംഘർഷമാണ്, അതിൻ്റെ തുടർച്ച കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു നിയന്ത്രിത ആക്രമണത്തിലൂടെ ഇന്ന് ഇത് അവസാനിച്ചെങ്കിൽ കൂടിയും നാളെ ഇസ്രായേൽ ഇക്കാര്യത്തിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിരവധി രാജ്യങ്ങൾ നിരവധി രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ ഇസ്രായേലിന് കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പരസ്യമായി തന്നെ ഇസ്രായേലിനെ എല്ലാ ഘട്ടത്തിലും പിന്തുണച്ചിട്ടുണ്ട്, ഇന്നും ആ പിന്തുണ തുടരുന്നുണ്ട്. അടിയന്തരമായ ഒരു യോഗം ഇന്ന് വൈറ്റ് ഹൗസിൽ ചേർന്ന് കഴിഞ്ഞു. ഇറാനുള്ള എല്ലാ ഇസ്രായേലിനുള്ള എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതായത് ഇസ്രായേൽ തിരിച്ചടിക്കും, അതേത് രീതിയിലാകും ആ തിരിച്ചടി എന്നതുകൂടി ഇനി അറിയേണ്ടതുണ്ട്. ഇന്ന് ആക്രമണം ഇറാൻ അവസാനിപ്പിച്ചെങ്കിൽ കൂടിയും അത് താൽക്കാലികമായിരിക്കും എന്ന് കൂടിയാണ് നമ്മൾ കരുതേണ്ടത്. കാരണം തിരിച്ചടിക്കാൻ ഇസ്രായേൽ എന്തായാലും തയ്യാറെടുക്കുന്നുണ്ടാകും. തിരിച്ചടിക്കാൻ സജ്ജമായിരിക്കുന്നു, അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉൾപ്പെടെ ഇസ്രായേലിൻ്റെ പ്രതിരോധ വക്താവ് അദ്ദേഹം എക്സിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മറ്റൊരിടത്ത് നിൽക്കുന്നു. അതിനിടയിലാണ് ഈ ഇസ്രായേലിലേക്ക് വന്നു പതിക്കുന്ന മിസൈലുകളുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മിസൈലുകൾ വന്നു പതിക്കുന്ന ആ ഒരു സംഭവം, അത്തരത്തിലുള്ള ആക്രമണം അത് നിലച്ചിരിക്കുന്നു. നിലവിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല, സുരക്ഷിതരാകുന്നു എന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെ അവിടെ നിന്ന് പുറത്തു വരുന്നത്. എന്തായാലും അതിലൊക്കെ സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടിയിരിക്കുന്നു. റജിൽ സൂചിപ്പിച്ച പോലെ തന്നെ പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ തന്നെ അമേരിക്ക നേരിട്ട് വിഷയത്തിൽ ഇടപെടുമെന്നതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ആദ്യ മുന്നറിയിപ്പ് വരെ അമേരിക്കയുടെ ഭാഗത്താണ് ഉണ്ടാകുന്നത്. പിന്നാലെ മണിക്കൂറുകൾ കഴിയും മുൻപ് അല്ലെങ്കിൽ നിമിഷങ്ങൾ കഴിയും മുൻപേ ആക്രമണം സംഭവിക്കുകയും ചെയ്യുകയാണ്.